ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയിസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ചെയ്തതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ട് ടു ആണ് കേട്ടോ. ഇത് സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും, ബോറടിക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ന്യൂ ബോൺ ആയിട്ടുള്ള ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കാണിക്കാൻ പോകുന്നത്, ബാക്കി ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് പരിചയപ്പെടുത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ യൂസസും പിന്നെ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്കുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കാം, അതുകൊണ്ട് തന്നെ ഈ ബേസിക് കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് ഇത് ഉറപ്പായിട്ടും സ്പീഡ് കൂട്ടിയിട്ട് കാണാം കേട്ടോ. ജസ്റ്റ് ഐറ്റംസ് മാത്രം മതി ഏതാണ് വാങ്ങിച്ചതെന്ന് കാണാനാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയിട്ട് കാണാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ അതുവഴി വാങ്ങിക്കാം. അല്ലാത്ത ഇത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, പർപ്പസും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് കേൾക്കണം എന്നുള്ളവർ മാത്രം നോർമൽ സ്പീഡിലിട്ടിട്ട് കാണാം കേട്ടോ. ആദ്യമേ ഇത് പറയുകയാണ്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഡയപ്പേഴ്സ് ആണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചത് ബെല്ല ഹാപ്പിയുടെ ഡയപ്പറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ യൂട്യൂബിൽ ബെല്ല ഹാപ്പി ഡയപ്പേഴ്സ് ഇതുവരെ അങ്ങനെ റിവ്യൂലൊന്നും കാണിച്ച് കണ്ടിട്ടില്ല, കാരണം ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് സാധാരണ എല്ലാവരും മെറ്റേണിറ്റി കിറ്റ് നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പോലും പാമ്പേഴ്സോ അല്ലെങ്കിൽ മോമി പോക്കോ പാൻസോ ഇതേതെങ്കിലൊക്കെയാണ്, ഹഗ്ഗീസ് ഇതേതെങ്കിലൊക്കെയാണ് അവർ ഡയപ്പർ ഓപ്ഷൻ വയ്ക്കാറ്. പക്ഷെ ഞാനിവിടെ സ്പെസിഫിക്കലി ബെല്ല ഹാപ്പി ഡയപ്പർ തന്നെ വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ക്ലോസ് ആയിട്ട് എനിക്ക് അറിയുന്ന ചേച്ചിയുടെ കുട്ടികളുടെ കാര്യമാണ്. അപ്പോൾ അവരുടെ കേസിലും ചേച്ചി ആദ്യമേ കുറച്ച് ഡയപ്പ് അയറിൻ്റെ കേസിൽ കുറേ ഡയപ്പേഴ്സ് ആദ്യം യൂസ് ചെയ്തിട്ട് കുഞ്ഞിന് വല്ലാണ്ട് രീതിയിൽ റാഷസും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ചേച്ചി ഈ ബെല്ല ഹാപ്പി യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഒരു പ്രശ്നവും ഇല്ലാണ്ട് സേഫായിട്ട് കുട്ടിക്ക് അങ്ങനെ ഡയപ്പർ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മാറി കിട്ടിയത്. അതായത് അവർക്ക് നല്ല കംഫേർട്ടാണ്, ഒരു പ്രശ്നവുമില്ല, ഡയപ്പർ റാഷ് ക്രീമൊന്നും യൂസ് ചെയ്യേണ്ട വരാറേ ഇല്ല. വളരെ റെയർലി മാത്രം പണ്ടത്തെ ആ ഡയപ്പേഴ്സ് യൂസ് ചെയ്തപ്പോൾ ഒരുപാട് ഡയപ്പർ റാഷസ് ക്രീമൊക്കെ യൂസ് ചെയ്യേണ്ട വന്നു, ഭയങ്കര സെൻസിറ്റീവായിട്ട് കുട്ടിക്ക് ഫിറ്റ് ആവാണ്ട്. പിന്നെ ഇതായപ്പോഴത്തേക്കും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തായാലും നമുക്ക് അറിയണ കാര്യമാണ്, അപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും ഇനീഷ്യലി കുറച്ച് നാളത്തേക്കെങ്കിലും ഈ ഡയപ്പർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടി കുഞ്ഞു കൊച്ചിരി വലുതൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും കുറച്ചും കൂടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാമ്പേഴ്സോ മാമി പോക്കോ പാൻസോ ഏതെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാനിപ്പോൾ എനിക്ക് അറിയാമല്ലോ, അതായത് ഇത് നല്ല സാധനമാണ് എന്ന്, എനിക്ക് തോന്നുന്നു ഇത് ഇമ്പോർട്ടഡ് സാധനമാണ്, അതുകൊണ്ടാണ് ഇതിന് ഇത്ര റേറ്റ്. ഇതിപ്പോൾ 42 ഡയപ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഞാനിപ്പോൾ ഒരിക്കലും നിങ്ങളോട് ഒരു വലിയ ഡയപ്പറിൻ്റെ പാക്കറ്റ് വാങ്ങിക്കാൻ പറയില്ല, കാരണം എന്താ വെച്ചാൽ ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ തരത്തിലുള്ള സ്കിന്നായിരിക്കും. ഇപ്പോൾ ചിലർക്ക് പാമ്പേഴ്സ് ഒരു പ്രശ്നമില്ലാത്തവരുണ്ടാവും, ചിലർക്ക് ഞാൻ പറഞ്ഞ പോലെ ഹഗ്ഗീസോ ഏതെങ്കിലും പ്രശ്നം. ഇപ്പം പിന്നെ ഏതാ കുറേ ബ്രാൻഡിൻ്റെ ഡയപ്പേഴ്സ് ഉണ്ട് കേട്ടോ, പണ്ടത്തെ പോലെ ഒന്നും അല്ല, പണ്ടാകെ ഒന്ന് രണ്ടെണ്ണമുള്ളൂ, ഇപ്പോൾ ഇഷ്ടം പോലെ ബ്രാൻഡിൻ്റെ ഡയപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ച് നോക്കുക, 10 എണ്ണത്തിൻ്റെയോ 12 എണ്ണത്തിൻ്റെയൊക്കെ പാക്കറ്റ്, അത് വാങ്ങിച്ചിട്ട് കുഞ്ഞിന് ഫിറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാമല്ലോ, ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ ഒരിക്കലും വാങ്ങിക്കുമ്പോൾ ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കേണ്ട എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ എനിക്ക് നല്ല സാധനമാണ്, ഒരു പ്രശ്നവും വരില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ പാക്കറ്റ് വാങ്ങിച്ചത്. ഇത്രയും വലുതെന്ന് പറഞ്ഞാൽ ഇത് 42 ഡയപ്പേഴ്സ് ആണ്, ന്യൂ ബോൺ സൈസ്. നമ്മൾ സൈസ് നോക്കിയിട്ടാണല്ലോ ഡയപ്പർ വാങ്ങിക്കുക, ന്യൂ ബോൺ ഉള്ളതാണ്, 2 to 5 kg വരെയുള്ള കുഞ്ഞിനുള്ളതാണ്, 42 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞ് കുഞ്ഞ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി നമുക്കൊരു 3-4 മാസം വരെയൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ അതിനുശേഷം പതുക്കെ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡയപ്പറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ നമ്മൾ ഇത്തിരി കോസ്റ്റ് നോക്കിയാലും കുഞ്ഞിനെ ഒരുപാട് റിസ്ക് എടുപ്പിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ്, സോഫ്റ്റ് ആണ്. ആദ്യം തന്നെ ഈ അലർജിയുടെ പ്രശ്നമൊക്കെ വന്നാൽ അമ്മമാർക്ക് തന്നെയായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ട്, നമുക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതിനേക്കാളും ഭേദം അവർ കുറച്ച് കംഫർട്ട് ആൻഡ് സേഫ് ആയിട്ട് ഇരുന്നോട്ടെ കുറച്ച് നാളത്തേക്കല്ലേ. അപ്പോൾ അതിനുശേഷം നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കണ്ട ശേഷം പതുക്കെ വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വലിയ പാക്കറ്റ് കേട്ടോ, 42 എണ്ണത്തിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചത്. നിങ്ങൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ചെറിയ പാക്കറ്റ് വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് കുറച്ചും കൂടെ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചാൽ മതി. ഓക്കെ, ആ പിന്നെ ഡയപ്പേഴ്സ് തന്നെ നമുക്ക് അമ്മമാർക്ക് അറിയായിരിക്കും, 2 ടൈപ്പാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് നമ്മൾ ഈ ഒട്ടിക്കുന്ന ടൈപ്പ്, അതായത് നമ്മളിപ്പോൾ പീരീഡ് ആകുമ്പോൾ നമ്മൾ പീരീഡിൻ്റെ പാഡ് ഒട്ടിക്കുകയല്ലേ ചെയ്യുക, അങ്ങനത്തെ ഒട്ടിക്കുന്ന ടൈപ്പ് ഡയപ്പേഴ്സും ഉണ്ട്, അതുപോലെ പാൻഡ് ടൈപ്പ് ഡയപ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി കുഞ്ഞു കുട്ടികൾക്ക് അതായത് ന്യൂ ബോൺസ് ഒക്കെ ആയിട്ടിരിക്കുന്നവർക്ക് ഈ ഒട്ടിക്കുന്ന ടൈപ്പായിരിക്കും നല്ലത്. നമ്മളെപ്പോഴും അവരുടെ കാലൊക്കെ ഇങ്ങനെ വളച്ച് അങ്ങനെ
പാൻസ് കയറ്റിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാവും അവർക്ക്. അപ്പോൾ കുറച്ചും കൂടെ കുഞ്ഞൊന്ന് വലുതായ ശേഷമായിരിക്കും പാൻസ് ടൈപ്പ് ഡയപ്പേഴ്സ് നല്ലത്. അതുവരെ ഒരു 3-4 മാസം വരെ ഈ ഒട്ടിക്കുന്ന ടൈപ്പ് ഡയപ്പേഴ്സ് ആയിരിക്കും നല്ലത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു 6 അല്ലെങ്കിൽ 4 മന്ത്സ് 5 മന്ത്സ് വരെയൊക്കെ നമുക്ക് ഈ ഒട്ടിക്കുന്ന ടൈപ്പ് യൂസ് ചെയ്തിട്ട് പിന്നെ കുഞ്ഞുങ്ങൾ കമിഴാനൊക്കെ തുടങ്ങുമല്ലോ, ആ സമയമാകുമ്പോഴേക്കും നമ്മൾ ഈ ഒട്ടിക്കുന്ന ടൈപ്പാണെങ്കിൽ അത് വിട്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പാൻ ടൈപ്പ് ആയിരിക്കും സേഫ്. അപ്പോൾ അത്രയും നാളും ഡയപ്പേഴ്സ് വാങ്ങിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. ഞാൻ കുറേ പേരെടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ആദ്യം ഒട്ടിക്കുന്ന ടൈപ്പാണ് നല്ലത്, പിന്നീട് നമ്മൾ പാൻ ടൈപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ വാങ്ങിച്ചു വെക്കുമ്പം എക്സ്പയറി ഉള്ള പ്രോഡക്റ്റ്സ് നിങ്ങൾ കുറച്ചും കൂടെ ഡെലിവറി അടുത്തിട്ടൊക്കെ വാങ്ങിച്ചാൽ മതി. അതേസമയം കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കുറച്ച് മുന്നേ വാങ്ങിച്ചു വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഈ ഡയപ്പറിനൊക്കെ ആണെങ്കിൽ 4 വർഷമൊക്കെ എക്സ്പയറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് പാകം ഒരു 42 എണ്ണല്ലേ ഉള്ളൂ. 42 എണ്ണം എന്ന് പറഞ്ഞാൽ ഇതാന്ന് പറയുന്ന പോലെ തീരും കുഞ്ഞു മക്കളൊക്കെ ആകുമ്പോൾ. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതാണ് ഡയപ്പറിനെ പറ്റി പറയാനുള്ളത്. അടുത്ത ഒരു മെയിൻ സാധനമാണ് നമ്മുടെ വൈപ്സ്. അപ്പോൾ ഇത് അമ്മമാർക്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഭയങ്കര അത്യാവശ്യമുള്ള സാധനമാണ് വൈപ്സ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിനൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ കഴുകിക്കുക അല്ലെങ്കിൽ വെള്ളം വെച്ച് തുടപ്പിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വൈപ്സ് ഉണ്ട്, അത് വെറ്റ് വൈപ്സ് ആണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടില്ല, ലിറ്റിൽസിൻ്റെ വെറ്റ് വൈപ്സ് ആണ്. ഇത് 3 എണ്ണത്തിൻ്റെ കോംബോ പാക്ക് ആണ് കേട്ടോ. ഇതിന് ഓഫറുണ്ട്, 3 എണ്ണത്തിൻ്റെ കോംബോ പാക്ക്. ഈ വൈപ്സും ഞാൻ ഡയപ്പറിൻ്റെ കാര്യം പറഞ്ഞ പോലെ പല ബ്രാൻഡിൻ്റെ വൈപ്സ് ഉണ്ട്. ഇപ്പോൾ കൂടുതലും കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ എല്ലാവരും പറയുന്നത് വാട്ടർ ബേസ്ഡ് വൈപ്സ് ഒക്കെയാണ്, ആൽക്കഹോൾ ബേസ്ഡ് വൈപ്സ് യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്, സെൻസിറ്റീവ് സ്കിന്നിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ജസ്റ്റ് മൈൽഡായിട്ടുള്ള അലോവേറ ജൊജോബ ഓയിൽ വൈറ്റമിൻ ഇ ഈ 3 സാധനങ്ങളും കൂടെ ഉള്ള ഒരു വൈപ്സ് ആണ്. അപ്പോൾ ഇതും ഞാൻ സ്പെസിഫിക്കലി ചൂസ് ചെയ്ത് വാങ്ങിച്ചതാണ്. കാരണം ചേച്ചി യൂസ് ചെയ്തിരുന്നത് ഐറൂനും ഈവൻ 2-ാമത്തെ കുട്ടിക്കും ഒക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഒരു കുഴപ്പമില്ല. പിന്നെ വൈപ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ലിഡുള്ള പാക്കറ്റ്സ് കിട്ടും. അപ്പോൾ ഈ ലിഡുള്ള പാക്കറ്റ്സിന് എന്തോ 5 രൂപയോ 10 രൂപയോ കൂടുതലുണ്ട്. എന്നാലും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ ലിഡുള്ള പാക്കറ്റ്സ് നോക്കി വാങ്ങിക്കുക കേട്ടോ. കാരണം നമുക്ക് ഈ ലിഡ് ഓപ്പൺ ചെയ്ത് വേണ്ട വൈപ്സ് എടുത്ത് ക്ലോസ് ചെയ്ത് വെച്ചാൽ പിന്നെ ഈ വാട്ടർ കണ്ടൻറ്റും മോയ്സ്ചർ കണ്ടൻറ്റും പോവാണ്ടിരിക്കും. അതേസമയം നമ്മൾ ഈ ലിഡില്ലാത്ത വൈപ്സ് 5 രൂപയോട്ട് ലാഭം കിട്ടും വാങ്ങിച്ചാൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് വേണം വൈപ്സ് എടുക്കാൻ. പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ബാക്കി ഉള്ളിലുള്ളതൊക്കെ ഡ്രൈ ആയി പോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 5 രൂപ കൂടുതലാണേലും വേണ്ടില്ല. ഈ ഒരു ലിഡുള്ള വൈപ്സ് പ്രത്യേകം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെറ്റ് വൈപ്സ് വാങ്ങിക്കുന്നതിൻ്റെ ഗുണമൊന്നും നമുക്ക് കിട്ടില്ല, ജസ്റ്റ് ഡ്രൈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പർപ്പസേ നടക്കുള്ളൂ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ലിറ്റിൽസിൻ്റെ വൈപ്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, നല്ല വൈപ്സാണ്. നിങ്ങൾ റിവ്യൂസ് വായിച്ചു നോക്കിയാലും നല്ല റിവ്യൂസ് ഉണ്ട്, ഒരു പ്രശ്നവുമില്ല, കുട്ടികൾക്കൊക്കെ സേഫ് ആണെന്നാണ് എല്ലാവരും വാങ്ങിച്ചവരൊക്കെ പറയുന്നത് കേട്ടോ. സോ ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം, അതുപോലെ ഫേസ് ക്ലീൻ ചെയ്യാൻ, ഹാൻഡ്സ് ക്ലീൻ ചെയ്യാൻ, പല പർപ്പസ് നമുക്ക് വൈപ്സ് യൂസ് ചെയ്യാം. നമ്മളെപ്പോഴും കുഞ്ഞുമക്കളെ കൊണ്ടുപോയിട്ട് കഴുകിക്കുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്, തുടച്ചെടുക്കുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് വൈപ്സ്. അപ്പോൾ ഇതും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് എപ്പോഴും ആവശ്യം വരും. ഒരു പാക്കറ്റ് വൈപ്സിനകത്ത് എനിക്കൊന്ന് 80 പീസാണുള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിൽ 3 പാക്കറ്റ് 240 പീസസ് ഉണ്ടാവും. അപ്പോൾ ഇത് അത്യാവശ്യം തന്നെയാണ്, നമുക്കൊരു 3 മാസം വരെയൊക്കെ യൂസ് ചെയ്യാനുള്ളത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ചുമ്മാ 5 എണ്ണത്തിൻ്റെയും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാക്കറ്റൊക്കെ വാങ്ങിച്ചാൽ പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ കോംബോ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഓഫറും ഉണ്ടാവും. ഇതൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റി എപ്പോഴും ആവശ്യമുള്ളതുമാണ്, അതുകൊണ്ട് ഒരു തെറ്റുമില്ല കൂടുതൽ വാങ്ങിച്ചു വെക്കുന്നതിൽ. അപ്പോൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ബെഡിങ് റിലേറ്റഡ് ആയിട്ട്, അതായത് ബെഡ് പർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരേ ഒരു സാധനമാണ്. പല ടൈപ്പ് ബെഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനത്തെ യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആകെ കുട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഒരു സ്ലീപ്പിംഗ് ബാഗ് മാത്രമാണ്, ഒരേ ഒരു സ്ലീപ്പിംഗ് ബാഗേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അല്ലാണ്ട് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ബേബി ബെഡ്, മോസ്കിറ്റോ നെറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബേബി ബെഡ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഭയങ്കര മെറ്റേണിറ്റി കിറ്റിലൊക്കെ എല്ലാവരും കൊടുക്കുന്ന കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഞാൻ അതൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഒരു ന്യൂ ബോൺ ബെഡ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടീൻ്റെ സ്ലീപ്പിംഗ് ബെഡ് എന്ന് പറയും, അതുപോലെ തന്നെ ക്യാരിയിങ് ബെഡ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുള്ളൂ, ഇവിടെ സിബ് ഉണ്ട്, 2 സിബ് ഉണ്ട്. അതുപോലെ ഈ മേലെയും നമ്മുടെ തലേൻ്റെ പോർഷൻ കവർ ചെയ്യുന്നതിൻ്റെ ഇവിടെ ഒരു സിബ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിബ് ഇങ്ങ് കുഞ്ഞിനെ ഇതിനകത്ത് കിടത്തിയിട്ട് ഈ 2 സിബും അതുപോലെ ഈ മേലത്തെ സിബും അങ്ങ് അടയ്ക്കുകയാണെങ്കിൽ കുഞ്ഞിന് കംഫർട്ടബിൾ ആയിട്ട് ഇതിനകത്ത് വേണമെങ്കിൽ രാത്രി ഉറങ്ങാം. അതുപോലെ ഇതിനേക്കാളും കൂടുതൽ നല്ല പർപ്പസ് എന്ന് നമ്മൾ കുഞ്ഞിനെ ക്യാരി ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ കുഞ്ഞിനെ എടുക്കാനൊന്നും അറിയില്ലായിരിക്കുമല്ലോ, ചിലപ്പോൾ അമ്മമാർക്കും അറിയില്ലായിരിക്കും, പിന്നെ അച്ഛന്മാർക്കും അല്ല കൂടെയുള്ളവർക്കും സഹായിക്കാൻ നിൽക്കുന്നവർക്കൊക്കെ കുഞ്ഞിനെ ക്യാരി ചെയ്യാനൊക്കെ നമ്മൾ എടുത്തെടുത്തൊക്കെ അല്ലേ പഠിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുമായിരിക്കും, എസ്പെഷ്യലി ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വണ്ടിയിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു, വാക്സിനേഷൻ കൊടുക്കാൻ നമ്മൾ കൊണ്ടുപോകുന്നു, അങ്ങനെ നമ്മൾ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്തൊക്കെ കുറച്ചും കൂടെ സേഫായിട്ട് കൈകാര്യം ചെയ്യാം.
എളുപ്പമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുഞ്ഞിനെ കിടത്തിയിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ വീണു പോകുമെന്ന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, വീണു പോകുമ്പോൾ ഒരു ചാൻസും ഇല്ല, ഫുള്ളി കവേർഡാണ്. എന്നാൽ കുഞ്ഞിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബെഡിൻ്റെ ഫീലിംഗ് കിട്ടുവാണ്, കംഫർട്ടായിട്ട് കിടക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബെഡാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ സ്ലീപ്പിംഗ് ബെഡ് അല്ലെങ്കിൽ ക്യാരിയിങ് ബെഡിൻ്റെ ഒക്കെ പ്രത്യേകത. അപ്പോൾ ഇതൊരു അത്യാവശ്യമായിട്ടുള്ള സാധനമായിട്ട് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം എനിക്ക് കുറച്ച് കൂടുതൽ യാത്ര വരുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് കോഴിക്കോട് വീട്ടിലേക്ക്, ഇവിടെ നിന്ന് വയനാട്ടിലേക്ക്, ഞാൻ അവിടെ നിന്ന് വാക്സിനേഷന് കൊണ്ടുപോകണമെങ്കിൽ, അങ്ങനെ എല്ലാം കുഞ്ഞിനെ എടുത്തുകൊണ്ട് കുറച്ച് ദൂരം പോകേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ടവലിലും റാപ്പറിലൊക്കെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പേടിയായിരിക്കും വീണ് പോകുമെന്നൊക്കെ. അപ്പോൾ കുഞ്ഞ് ഉറങ്ങുമൊക്കെ ആണെങ്കിൽ നമുക്ക് സേഫായിട്ട് പിടിച്ചുകൊണ്ട് നടക്കാം, കുഴപ്പമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും ആമസോണിൽ നിന്നാണ്, പല ബ്രാൻഡിൻ്റെ ഉണ്ട്. ഇത് നല്ല റിവ്യൂ ഉള്ള ഒരു ബ്രാൻഡിനെ നോക്കി ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഓപ്ഷനാണ് കേട്ടോ, സ്ലീപ്പിംഗ് ബെഡ്. ഇത് മാത്രമേ ഞാൻ ബെഡിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളൂ, മറ്റേ ബെഡൊക്കെ എന്താ വാങ്ങിക്കാത്തതെന്നുള്ള ഞാൻ ലാസ്റ്റ് പറയാം. ഇനി ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സും കൂടെ കാണിക്കാനുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എല്ലാം കുഞ്ഞിനെ കുളിപ്പിക്കാനും അതുപോലെ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഞാനിപ്പോൾ ആദ്യം വാങ്ങിച്ചിട്ടുള്ളതൊക്കെ സെബാമെഡിൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഇപ്പോൾ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നൊരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ സെബാമെഡാണ്. പണ്ട് ജോൺസൺ ആൻഡ് ജോൺസൺ, ഇപ്പോൾ ഹിമാലയ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എന്നാലും ഞാൻ എനിക്കറിയുന്ന കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങളും കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് ഈ സെബാമെഡിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇതൊരു കോംബോ ആണ്, ചെറിയ പാക്കറ്റ്സ് ആണ്, കുഞ്ഞി പാക്കറ്റ്സ്, നമ്മൾ പിന്നെ വാങ്ങിക്കേണ്ട ഒരു ഉറപ്പായിട്ടും. എന്നാലും ഇതാണ് സെബാമെഡിൻ്റെ സോപ്പ്, ഒരു ബേബി വാഷ് ഉണ്ട്, ഒരു ചിൽഡ്രൻ ഷാംപൂ, ബേബി ലോഷൻ, ഇത്രയേ ഉള്ളൂ. ഈ നാലെണ്ണത്തിൻ്റെ ഒരു കോംബോ ആണിത്. അപ്പോൾ ഇതിൻ്റെ തന്നെ വലിയ പാക്കറ്റ്സും ഉണ്ട്, 250 ml, 100 ml ഒക്കെ ബോട്ടിലുണ്ട്. അപ്പം അതിനനുസരിച്ച് റേറ്റ് ഉണ്ട്. സെബാമെഡ് ഒരു ഫോറിൻ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് ഏറ്റവും നല്ലതെന്ന് പറയുന്ന ഇതാണ്, ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നൊക്കെ ഇതാണ് കേട്ടോ. മിക്കവാറും പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഡെലിവറി ചെയ്യുന്നവർക്ക് കുഞ്ഞുങ്ങളെ അവർ നഴ്സുമാരും ആദ്യമായിട്ട് അവർ കെയർ ചെയ്യുമല്ലോ, കുളിപ്പിക്കുന്നു, അങ്ങനത്തെയൊക്കെ ഈ പ്രോഡക്റ്റ്സ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് വേറെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സ്, ഇപ്പോൾ ഹിമാലയോ അല്ലെങ്കിൽ വേറെ ഉള്ള ഏതെങ്കിലും പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ സ്കിന്നിന് ഭയങ്കര അലർജിയും പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ എപ്പോഴും അവർക്ക് ആദ്യമേ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ പിന്നെയും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വലിയ ആൾക്കാർക്ക് ചേഞ്ച് ചെയ്യുന്ന പോലെ അവരെ നമ്മൾ ചേഞ്ച് ചെയ്യരുത്. കുറച്ച് വലുതാവുന്നവരെ നമ്മളൊന്ന് ക്ഷമയോടെ കാത്തിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സ്കിൻ ഇഷ്യൂസ് ഒക്കെ വരും. അപ്പോൾ ഞാൻ ആദ്യം തൊട്ട് കുറച്ച് നാൾ ഈ സ്കിന്നിൻ്റെ കാര്യങ്ങൾക്ക് സെബാമെഡ് തന്നെ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും വേണ്ടില്ല, ചേച്ചിയൊക്കെ അതുപോലെ എനിക്കറിയുന്ന ആൾക്കാരൊക്കെ ഈ പ്രോഡക്റ്റ്സൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പേടിക്കാണ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഓരോന്ന് ചീപ്പറായിട്ടുള്ള സാധനം യൂസ് ചെയ്തിട്ട് ബുദ്ധിമുട്ട് വന്ന ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലതല്ലേ ഒന്നും വരുത്താണ്ട് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചേട്ടോ. ചെറിയ പാക്കറ്റ്സ് ആണ്, ഇതൊക്കെ യൂസ് ചെയ്ത് തീർന്നു കഴിയുമ്പം ഒബ്വിയസ്ലി വലുത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇതും ഡയപേഴ്സൊക്കെ ആണ് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരുന്ന സാധനങ്ങൾ കേട്ടോ. പിന്നെ നമ്മൾ അത്യാവശ്യമായിട്ട് വാങ്ങിക്കേണ്ട ആദ്യം തന്നെ കൊണ്ടുപോകേണ്ട സാധനമാണ് ഡയപ്പർ റാഷ് ക്രീം. അപ്പോൾ അത് സെബാമെഡിൻ്റെതുണ്ട് ഡയപ്പർ റാഷ് ക്രീം. അപ്പോൾ ഞാൻ ഇത് യൂട്യൂബിലൊക്കെ കുറച്ച് റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിച്ചൊരു സാധനമാണ്, ദ മോംസ്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡയപ്പർ റാഷ് ക്രീം. സോ ഇത് ഡയപ്പർ റാഷ് ക്രീമാണ്, നമ്മൾ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ കൊണ്ടുപോകേണ്ട സാധനമാണ്. ബിക്കോസ് നമ്മളൊരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ഒക്കെ ഹോസ്പിറ്റലുള്ള, അപ്പോൾ ഫുൾ അവർ ക്ലോത്ത് നാപ്പി ഒന്നും അല്ല, ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഫുൾ അവർ ഡിസ്പോസിബിൾ ഡയപ്പർ ഇടിച്ചിട്ടാണ് കിടത്തുന്നത്. നമ്മൾ വീട്ടിൽ വരുമ്പോൾ ക്ലോത്ത് നാപ്പി ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഡയപ്പർ റാഷസ് അപ്പത്തൊട്ടേ വരാം. അപ്പോൾ നമ്മൾ അന്നേരം വാങ്ങിക്കാനായിട്ട് നടക്കേണ്ടി വരും. നമ്മൾ ഉദ്ദേശിക്കുന്നൊന്നും കിട്ടിയെന്നും വരില്ല, കുഞ്ഞിനത് സൂട്ടാവണമെന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ദ മോംസ്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡയപ്പർ റാഷ് ക്രീം. അത് കുഞ്ഞി അങ്ങനത്തെ ഒരു ബോക്സ് ആണ് കേട്ടോ, ഒരു ടിന്നാണ്. ഈവൻ സെബാമെഡിൻ്റെ ഡയപ്പർ റാഷ് ക്രീം ഉണ്ട്, അത് നല്ല തന്നെയാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ അത് നല്ല കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ ഇതും നല്ല റിവ്യൂസ് ഉണ്ട്, യൂട്യൂബിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അമ്മമാർ ജസ്റ്റ് 1 ദിവസം 2 ദിവസം കൊണ്ടൊക്കെ ഡയപ്പർ റാഷസ് വന്നവർക്ക് പോയി, പിന്നെ വന്നിട്ടേ ഇല്ല എന്നുള്ള റിവ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് യൂസ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ പിന്നെ ഇത് മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് സെബാമെഡിൻ്റെ വാങ്ങിക്കാത്തത്. നിങ്ങൾക്ക് സെബാമെഡ് വാങ്ങിക്കണമെങ്കിൽ അത് വാങ്ങിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അത് വലിയ ബിഗ് ട്യൂബേ കിട്ടുകയുള്ളൂ, അതിന് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്, 450-500 rupees റേറ്റ് ഉണ്ട്. ചെറിയ ട്യൂബ് ഇല്ല ഡയപ്പർ റാഷ് ക്രീം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചു നോക്കിയത്, റിവ്യൂസ് കണ്ടതുകൊണ്ടും നല്ലതാണെന്ന് കേട്ടതുകൊണ്ടും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ പിന്നെ സെബാമെഡ് വേണ്ടല്ലോ, ഇത് മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ സെബാമെഡ് അല്ലാണ്ട് കോംപ്രമൈസ് ചെയ്തൊരു സാധനം സ്കിൻ കെയറിനകത്ത് കേട്ടോ, ഡയപ്പർ റാഷ് ക്രീം. പിന്നെ പൗഡറും ഇതുപോലെ ഓപ്ഷനലാണ്. ഇപ്പോൾ കുട്ടികൾക്ക് പൗഡറൊന്നും യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്, ഈ ബ്രീത്തിങ്ങിൻ്റെ ഇഷ്യൂസും അതുപോലെ പൊടിയാണല്ലോ, എന്തൊക്കെ പറഞ്ഞാലും ഫൈനായിട്ടുള്ള പൊടിയല്ലേ, അപ്പോൾ അവർക്ക് ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ ഫേസിലൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണും ഒക്കെ കരിയൊക്കെ നല്ല കട്ടിക്ക് എഴുതിച്ചിട്ട് പരക്കാണ്ടിരിക്കാൻ വേണ്ടി നിറയെ പൗഡർ ഇടുന്ന സ്വഭാവമൊക്കെ അമ്മമാർക്കുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത്. ഇപ്പം എനിക്കൊന്നും അങ്ങനെ കൂടുതൽ ആരും ചെയ്യാറൊന്നുമില്ല.
അപ്പോൾ ഈ പൗഡർ ഞാൻ വാങ്ങിച്ചത് ഹിമാലയയുടെയാണ്. ഇത് അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്, കുറേ അമ്മമാർ യൂസ് ചെയ്യുന്നത്. ഞാൻ മുഖത്തിടാൻ വേണ്ടി ഒന്നും വാങ്ങിച്ചതല്ല, നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാൻ തുടങ്ങുമല്ലോ, കുളിപ്പിച്ച ശേഷം അവരുടെ ഈ സ്കിൻ ഫോൾഡിലൊക്കെ പണ്ട് തൊട്ടേ അമ്മമാർ പൗഡർ ഇട്ട് കൊടുക്കുന്നത് കാണാം. അതൊരു നല്ല കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചർ ഇങ്ങനെ തങ്ങി നിന്നിട്ട് അവരുടെ സ്കിന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതായത് കൈയിൻ്റെ മടക്കിലും കാലിൻ്റെ മടക്കിലൊക്കെ പൗഡർ ഇട്ട് കൊടുക്കും. മുഖത്തിടാനല്ല കേട്ടോ, മുഖത്ത് പൗഡർ ഇടാണ്ടിരിക്കുന്നത് നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹിമാലയയുടെ പൗഡർ വാങ്ങിച്ചത്. അപ്പോൾ ഇത് എനിക്ക് ഓഫറിന് കിട്ടിയതാണ്, അങ്ങനെ വാങ്ങിച്ചേ ഉള്ളൂ. അപ്പം ഫേസിലൊരു കാരണവശാലും കുഞ്ഞു കുട്ടികൾക്ക് പൗഡറൊന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. അപ്പം അതുകൊണ്ടാണ് സെബാമിഡ് വാങ്ങിക്കാത്തത്. നമ്മൾ എന്തായാലും കയ്യിലും കാലിൻ്റെ മടക്കിലൊക്കെ ഇടാനല്ലേ വെച്ചിട്ടാണ് സെബാമിഡും വാങ്ങിക്കാത്തത്. അപ്പോൾ ഇതാണ് ഹിമാലയയുടെ ഒരേ ഒരു പ്രോഡക്റ്റ് ഞാൻ ഈ പൗഡർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. സോ സ്കിൻ കെയറിലെ ലാസ്റ്റ് സാധനമാണ് ഇത്. ഇത് അമ്മമാർക്കും വീട്ടിൽ വലിയ അമ്മച്ചിമാരൊക്കെ ഉള്ളവർക്കും മുത്തശ്ശിമാർക്കുള്ളവർക്കൊക്കെ അറിയാം, ഉരുക്ക് വെളിച്ചെണ്ണാന്ന് പറയും. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സാധാരണ അവരെ മുഖവും അതുപോലെ മുട്ടാലയെ തേച്ചു കൊടുക്കാനും മേത്തൊക്കെ തേച്ചു കൊടുക്കാനും മസാജ് ചെയ്യാനൊക്കെ നമ്മൾ സാധാരണ പല എണ്ണകളും കിട്ടും. ഇപ്പോൾ സെബാമഡിൻ്റെ ഒക്കെ ഓയിലുണ്ട്, അതുപോലെ പല കമ്പനീൻ്റെയും ഉണ്ട് കേട്ടോ, ഹിമാലയൻ്റെ ഒക്കെ ഓയിലൊക്കെ ഉണ്ട്. അതിനേക്കാളൊക്കെ നമ്മൾ പരമ്പരാഗതമായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു എണ്ണയാണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണെന്ന് പറയും. തേങ്ങ ചേർന്നിട്ട് തേങ്ങാപ്പാൽ ഇങ്ങനെ വറ്റിച്ച് വറ്റിച്ച് ഉണ്ടാക്കുന്ന എണ്ണയാണ്. നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും, കുറച്ച് അധികം തേങ്ങ തിരുവണമെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ ജസ്റ്റ് അപ്പോഴൊക്കെ സമയമൊന്നും കിട്ടിയില്ലെങ്കിലും എന്താണ് അവസ്ഥ എന്നും അറിയില്ലോ, അതുകൊണ്ട് ഞാനൊരു ബോട്ടിൽ വാങ്ങിച്ചു വെച്ചു എന്നേ ഉള്ളൂ. ഹോട്ട് പ്രോസസ് വിർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയും കേട്ടോ. ഉരുക്ക് വെളിച്ചെണ്ണ, വിർജിൻ കോക്കനട്ട് ഓയിൽ, ഹോട്ട് പ്രോസസ് വിർജിൻ കോക്കനട്ട് ഓയിൽ, കോൾഡ് പ്രസ്ഡും ഉണ്ട് വിർജിൻ കോക്കനട്ട് ഓയിൽ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, സെൻസിറ്റീവ് ഒന്നും ആവാണ്ട് നല്ല സൂത്തിങ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടും മസാജ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കുഞ്ഞുങ്ങളെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറയുന്ന വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ. അപ്പോൾ ഇതും ആമസോണിലുണ്ട്, കോംബോ പാക്കാണ് ആമസോണിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഇതും പല ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ റിവ്യൂസൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചതാണ്. ഇനി ലാസ്റ്റായിട്ട് കാണിക്കാനുള്ള സാധനമാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങിച്ച പസിഫയേഴ്സ്, സൂത്തേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാലോ ഇനിഷ്യലിയൊക്കെ അവർ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ പല അമ്മമാർക്കും നമുക്കിപ്പോൾ സിസേറിയനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കും ടയേർഡും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ കുഞ്ഞ് എപ്പോഴും കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നതിനെ കാണും, അവർ കുറച്ച് കാമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ അമ്മമാർക്കൊരു സമാധാനമായിരിക്കും. അപ്പോൾ അവർ കാമായിട്ടിരിക്കാൻ ഏറ്റവും നല്ലത് എസ്പെഷ്യലി കുറച്ച് ഉറങ്ങുന്നതിന് മുന്നേ ഒക്കെ, അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങാൻ വേണ്ടിയൊക്കെ ആണെങ്കിൽ ആ വാശിയൊക്കെ ഒന്ന് മാറി കിട്ടാൻ, അവർക്ക് വേണ്ട പാലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെയും ചിലപ്പോൾ കിടന്ന് കരയും. അപ്പോൾ അന്നേരം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ പസിഫയേഴ്സ്. അപ്പോൾ കുഞ്ഞിനെ ഒരു പരിധി വരെ റിലാക്സ് ചെയ്യാനും നമുക്കും കുറച്ച് സമാധാനം കിട്ടാനും നല്ലതാണ്. പലരും ഇത് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാണ്, എന്നാൽ ഒരുപാട് പേര് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇതാണ് പസിഫയേഴ്സ്. ഇത് രണ്ട് പസിഫയർ ഉണ്ട്, ഇതിനും സൈസ് ഉണ്ട് കേട്ടോ, 0 to 6 months, 1 year അങ്ങനെ സൈസ് ഉണ്ട്. അപ്പോൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഇതും രണ്ടെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ എന്താണ് അവസ്ഥ നമുക്കറിയില്ലോ. അന്നേരം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, അപ്പോൾ ഒന്നെങ്കിൽ ഹസ്ബൻഡ് അണക്കണം, അല്ലെങ്കിൽ അമ്മ ഓടിപ്പോയി വാങ്ങിച്ചിട്ട് വരണം. അപ്പോൾ ചിലപ്പോൾ അത് വലിപ്പം കൂട്ടിലായിരിക്കും, ചെറുതായിരിക്കും, കുഞ്ഞിന് ഫിറ്റ് ആവില്ല. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഒരു ഹറിബറി വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ വാങ്ങിച്ചു വെച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് അന്നേരം വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്നുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേച്ചിക്കൊക്കെ ആണെങ്കിലും എല്ലാവരും ഇത് യൂസ് ചെയ്ത് നല്ല ഉപയോഗമുണ്ട്, നല്ല സമാധാനം ഉള്ള സാധനം ആയതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇതും രണ്ടെണ്ണത്തിൻ്റെ കോംബോ ആണ്. ഇത് യൂഗ്രോ എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ ആണ്. നല്ല റിവ്യൂസ് ഉണ്ട്. ചിലതൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും, ഇപ്പോൾ കുഞ്ഞുങ്ങൾ മോണയൊക്കെ വേനൽ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല റിവ്യൂസ് ഉണ്ട് കേട്ടോ, നല്ല സോഫ്റ്റാണ്, കംഫർട്ടബിളായിട്ട് കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഒരെണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റെറിലൈസ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ കൊടുക്കാമല്ലോ. അതുകൊണ്ടാണ് രണ്ടെണ്ണത്തിൻ്റെ കോംബോ വാങ്ങിച്ചത്. ഇത് ഒരെണ്ണത്തിൻ്റെ സെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു സാധനം. നിങ്ങൾക്ക് അന്നേരം ആവശ്യമുണ്ടെങ്കിൽ അന്നേരം പോയി വാങ്ങിക്കാൻ വകുപ്പുണ്ടെങ്കിൽ അപ്പോൾ വാങ്ങിച്ചാലും മതി. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു സാധനം കൂടെ ഞാൻ ഓർഡർ ചെയ്യാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ നഖം, അവർക്കൊരു 3-4 ദിവസമൊക്കെ കൂടുമ്പോഴേക്കും നഖം വെട്ടേണ്ടി വരും, നല്ല ഷാർപ്പ് നെയിൽസ് ആയിരിക്കും. അപ്പോൾ ആ നഖം കൊണ്ട് തന്നെ അവർ സ്വന്തം മുഖമൊക്കെ മാന്തി ആകെ പ്രശ്നമാവും, നമ്മുടെയും സ്കിന്നും ഫേസൊക്കെ കൊളാവും. അപ്പോൾ അവരെ നഖം നമ്മളൊന്ന് വെട്ടി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി സാധാരണ നെയിൽ കട്ടറല്ല, കുഞ്ഞുങ്ങളുടെ ബേബി നെയിൽ കട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാധനം ആദ്യം ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ഓർഡർ ചെയ്ത് അത് വരുന്നതിന് മുമ്പ് തന്നെ ഈ പെസിഫയർ വന്നു. അപ്പോൾ പെസിഫയർ വന്നപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടായിരുന്നു. ഈ ഗിഫ്റ്റ് വൗച്ചർ റെഡീം ചെയ്യാൻ വേണ്ടി കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ ഇത് ആക്ച്വലി ഈ കുഞ്ഞുങ്ങളുടെ നെയിൽ കട്ടറും അതുപോലെ സിസേഴ്സ് അങ്ങനെ ഒരു മാനിക്യൂറിൻ്റെ സെറ്റാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ പിന്നെ ആ നെയിൽ കട്ടറിൻ്റെ ഓർഡർ അങ്ങ് ക്യാൻസൽ ചെയ്തു. ഇനിയും ഇത് ഗിഫ്റ്റ് സെറ്റായിട്ട് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. ഇതിന് എന്തോ ഒരു 280 ₹ ആണ് രണ്ടെണ്ണത്തിന്.
ആൻഡ് ഇതിൻ്റെ കൂടെ ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് ഈ പാക്കറ്റിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ഗിഫ്റ്റ് റെഡീം ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് റെഡീം കിട്ടിയിട്ടില്ല, സാധനം കൈ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് നെയിൽ കട്ടർ വാങ്ങിക്കാത്തത്. അപ്പോൾ അത് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്, അമ്മമാരൊക്കെ വാങ്ങിച്ച് വെക്കുന്നതുമാണ് സാധാരണ നെയിൽ കട്ടർ കേട്ടോ. സോ ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് കുറച്ച് ദിവസം കൂടെ എടുക്കും, അതുകൊണ്ടാണ് ഞാനത് വാങ്ങിക്കാത്തത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ബാഗാക്കി സെറ്റ് ചെയ്ത് കാണിക്കാത്തത്, ഇത് ഇത്രയും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതല്ല. ഇത്രയും തുണികളും ഇത്രയും ഈ കുളിപ്പിക്കുന്ന സാധനങ്ങളൊന്നും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോഴേ കൊണ്ടുപോകേണ്ട സാധനമല്ല. ഞാൻ പിന്നീടും കൂടെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ആദ്യമേ വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഏതൊക്കെയാണെന്ന് കാണിച്ചു തന്നെയുള്ളു. അപ്പോൾ ഓൾ ബേബി ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നതാവും ശരി, ഹോസ്പിറ്റൽ ബാഗ് അല്ല കേട്ടോ. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ ബാഗിൽ നമുക്ക് ഇത്രയൊന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നും അല്ല. സോ ഇത് കൂടാണ്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ വാങ്ങിയിട്ടില്ല, വാങ്ങണം എന്നുള്ള രീതിയിൽ ഞാൻ ആമസോണിലൊക്കെ കാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ എനിക്കറിയുന്ന ആൾക്കാരുടെ ഒക്കെ ഒപ്പീനിയനൊക്കെ കേട്ടിട്ട് തന്നെയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫീഡിംഗ് ബോട്ടിൽ, ഇപ്പോൾ പല അമ്മമാരും വിചാരിക്കും ഇതെന്താ ആദ്യമേ ഫീഡിംഗ് ബോട്ടിലിൻ്റെ കാര്യമൊക്കെ പറയുന്നത്, ബ്രസ്റ്റ് ഫീഡിംഗ് അല്ലേ നല്ലതെന്ന്. അപ്പോൾ നമുക്കറിയില്ല, ഇപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ്, നമുക്കൊരു പരിധി വരെയൊക്കെ ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തായിരുന്നൊക്കെ അറിയായിരിക്കും. പക്ഷെ ഫസ്റ്റ് പ്രഗ്നൻസി ആകുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഇനീഷ്യലി ആയിട്ട് മൂന്നാല് ദിവസമൊക്കെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് വരേ ചെയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. ചില ആൾക്കാർക്കാണെങ്കിൽ ഈവൻ ബിഫോർ ഡെലിവറി തന്നെ ബ്രസ്റ്റ് മിൽക്കൊക്കെ നല്ല രീതിയിൽ ഉള്ളവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ സാഹചര്യം എന്താണെന്നൊക്കെ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് ആ ഒരു സമയത്ത് ടെൻഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ എപ്പോഴും നല്ലതാണ് ഒരു ഫീഡിംഗ് ബോട്ടിലും കൂടെ കരുതിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫീഡിംഗ് ബോട്ടിൽ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസിലി വാഷ് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് കൈയൊക്കെ കടത്തി ഉള്ളിൽ വാഷ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വീതിക്കുള്ള ഫീഡിംഗ് ബോട്ടിൽ വാങ്ങിക്കുന്നതായിരിക്കും നല്ല കുഞ്ഞു പിള്ളേർക്ക്. കുറച്ച് വലുതായി കഴിയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ലെങ്ത്ത് കൂടുതലുള്ള ഫീഡിംഗ് ബോട്ടിൽ വാങ്ങിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ആമസോണിൻ്റെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഫിലിപ്സിൻ്റെ അവൻ്റെന്ന് പറഞ്ഞിട്ടുള്ള ഫീഡിംഗ് ബോട്ടിലാണ്, രണ്ടെണ്ണത്തിൻ്റെ ഒരു കോംബോ ആണ്. കുറച്ച് റേറ്റ് ഉണ്ട്. പക്ഷേ എന്നോട് യൂസ് ചെയ്തവരൊക്കെ പറഞ്ഞു ഇത് തന്നെ വാങ്ങിച്ചാൽ മതി, കുറച്ച് റേറ്റ് ഉണ്ടെങ്കിലും ആ ഒരു നമുക്കൊരു വൺ ഇയർ അല്ലെങ്കിൽ വൺ ഇയർ വരെയൊക്കെ നമുക്ക് ആ രണ്ട് ഫീഡിംഗ് ബോട്ടിൽ മതി. ഈവൻ ചേച്ചിയൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ബേബിക്ക് വേണ്ടിയിട്ട് കുറേ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫീഡിംഗ് ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പം അത് പൊട്ടിപ്പോവുക, നാശമായി പോവുക, അതിൻ്റെ നിപ്പിള് ചീത്താവുക, അങ്ങനെ കളയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കുറേ വർഷം, ഈവൻ ആദ്യത്തെ ബേബിക്ക് ആ രണ്ട് ബോട്ടിൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ, രണ്ടാമത്തെ ബേബിക്ക് ഇപ്പോൾ ഈ രണ്ട് ബോട്ടിൽ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് സേഫായിട്ട് ആ ഒരു രണ്ട് ബോട്ടിലിൽ കാര്യം കഴിയുമെന്നുള്ളത് കൊണ്ടാണ് അത് തന്നെ വാങ്ങിക്കാൻ പറഞ്ഞത്. അപ്പോൾ കുറച്ച് വിലയുണ്ട്, ഒരു ₹600 ഉണ്ട് രണ്ടെണ്ണത്തിൻ്റെ കോംബോ ആണ്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. ആവശ്യം വരുവാണെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്കും വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ച് വെക്കുന്നതിൽ ആരും മടി തോന്നേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല, നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതുകൂടെ നമ്മൾ കരുതിയിട്ട് പോകുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. ഈവൻ ഫീഡിംഗ് ബോട്ടിൽ നമുക്ക് പിന്നെ ആണെങ്കിലും ഈവൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരാണെങ്കിലും കുറച്ച് മാസങ്ങൾക്ക് ശേഷം വൺ ടൈം ഒക്കെ ഈ ഫോർമുല മിൽക്ക് കൊടുക്കുമായിരിക്കും, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതുകൂടെ കരുതിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അത് ഞാൻ കാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഓർഡർ ആക്കിയിട്ടില്ല എന്നേയുള്ളൂ. പിന്നെയുള്ളത് ഇതുപോലെ നമ്മൾ ഏത് ഫുഡാണ് കുഞ്ഞിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കുറവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഏത് ഫീഡ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ മിക്കവാറും എല്ലാവരും റെക്കമെൻഡ്, കുറേ പ്രോഡക്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാണെന്നുള്ളത്. ബട്ട് ഈ ബ്രസ്റ്റ് മിൽക്കിനോട് ഒരുപാട് സിമിലർ ആയിട്ടുള്ളൊരു സാധനം സിമിലാക്ക് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ സിമിലാക്കും ഈ പറഞ്ഞ പോലെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ കാർട്ടിൽ ആഡ് ചെയ്തിരുന്നത്. അതീവൻ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. അത് എക്സ്പയറി ഒക്കെ ജസ്റ്റ് 2 months ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കേടായിപ്പോവും. അതുകൊണ്ടാണ് വാങ്ങിക്കാത്തത്. അപ്പോൾ അതും നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ. അന്നേരം വേണമെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ സ്റ്റോറിൽ പോയാലും കിട്ടും. നമുക്കിപ്പോൾ ആ സമയത്ത് പാലൊക്കെ ഇല്ലെങ്കിൽ അവർ ഒബ്വിയസ്ലി പറയും ഞങ്ങൾ ഫോർമുല മിൽക്ക് കൊടുക്കുകയാണ് കേട്ടോ എന്ന്. അപ്പോൾ അവർ കൊടുക്കുന്ന ഏതാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞെങ്കിലും വെക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ പിന്നീട് കുഞ്ഞിൻ്റെ വയറിന് അത് മാത്രമേ ഫിറ്റ് ആവുള്ളൂ. അപ്പോൾ അവർ കൊടുത്ത സാധനമല്ല നമ്മൾ വീട്ടിൽ കൊണ്ടുന്ന ശേഷവും നമുക്ക് പാലൊക്കെ കുറവാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി ഫോർമുല മിൽക്ക് കൊടുക്കുമ്പോൾ വേറൊരു സാധനം നമ്മൾ ട്രൈ ചെയ്യാൻ പോയി ആകെ പ്രശ്നമാവും കൊള്ളാവും എന്നാണ് കേട്ടിട്ടുള്ളത്. കുഞ്ഞുങ്ങളെ വയറ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സാധനം കൊണ്ടുപോകുകയാണെങ്കിൽ ഇൻ കേസ് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണ്, പാലില്ലാത്തൊക്കെ അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോയ ബോട്ടിലും ഈ പൗഡറും കൊടുക്കുകയാണെങ്കിൽ സിസ്റ്റേഴ്സ് അവിടെ നിന്നേ അത് തന്നെ കൊടുത്തോളും. അപ്പോൾ നമുക്ക് വീട്ടിൽ വന്നിട്ടും അത് തന്നെ ഫോളോ അപ്പ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാകും, കുഞ്ഞുങ്ങൾ തീരെ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. ഈ ആദ്യം കൊടുത്ത സാധനം തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതും കൂടെ ജസ്റ്റ് ഒരു പാക്കറ്റ് മാത്രം, അതും ഈ പറഞ്ഞ ചെറിയ പാക്കറ്റ് ഒന്നും കിട്ടില്ല, 400 gram ഒരു പാക്കറ്റേ ഉള്ളൂ. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചു വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഞാനിപ്പം ഓർഡർ ചെയ്യാത്ത, പക്ഷേ ഓർഡർ ചെയ്യണം എന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ കേട്ടോ അവസാനമാകുമ്പോഴത്തേക്കും. അപ്പോൾ ഈ സിമിലാക്ക് നാൻ പ്രോ കുറേ സാധനം ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ സിമിലാക്കിലൊക്കെ തന്നെ
ആണെങ്കിലും റേറ്റ് കുറവുള്ളതുണ്ട്, ഫോറിൻ ഉണ്ട്, അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ സിംഗപ്പൂരോ ജർമ്മനിയോ ഇതൊക്കെ ഉണ്ട്. നോർമൽ അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പേര്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു നോർമലൊക്കെ വാങ്ങിച്ച് കൊടുത്താൽ മതി. കാരണം നമ്മൾ ആദ്യമേ അഡ്വാൻസ്ഡ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ പിന്നെ അഡ്വാൻസ് മാത്രമേ കഴിക്കുന്നുള്ള അവസ്ഥ വരും. അനുഭവസ്ഥർ പറഞ്ഞതാണ്. ഇപ്പോൾ നോർമലും അഡ്വാൻസും തമ്മിൽ ഡബിൾ ചാർജ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നോർമലിൽ ഒരു 300 രൂപയാണെങ്കിൽ അഡ്വാൻസിനൊരു 600, 550 ആ ഒരു റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് അത്രയൊന്നും താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല പിന്നീട്. അപ്പോൾ ആദ്യം നമ്മൾ ഭയങ്കര സംഭവമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ നിൽക്കാണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ ഓക്കെ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങളെ പറ്റി പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നിങ്ങൾക്കിപ്പം ഇത്രയും ക്ഷമയില്ല, ഇങ്ങനെ സെർച്ച് ചെയ്ത് ഓരോന്നായിട്ട് വരുത്തി സ്റ്റെറിലൈസ് ചെയ്ത് വെക്കാനൊന്നും നിങ്ങൾക്ക് ക്ഷമയില്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ന്യൂ ബോൺ കിറ്റുകൾ പല ആൾക്കാരും സെയിൽ ചെയ്യുന്നുണ്ട്. ഈവൻ യൂട്യൂബിലാണെങ്കിൽ പോലും കുറേ അമ്മമാർ നടത്തുന്ന ചാനൽസ് ഉണ്ട്, അവർക്കൊക്കെ ഇതുപോലെ ഷോപ്സ് ഒക്കെ ഉണ്ട്. അവരുടെ ഷോപ്സ് ത്രൂ ആയിട്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇൻസ്റ്റാഗ്രാം വഴി ഒക്കെ മെറ്റേണിറ്റി ബാഗ്, ന്യൂ ബോൺ ഹോസ്പിറ്റൽ ബാഗ് എന്നൊക്കെ പറഞ്ഞ് സെയിൽസ് നടത്തുന്നുണ്ട്. പലതരത്തിലുള്ള ബാഗ്, ഇക്കണോമി ബാഗ്, അതുപോലെ എന്താണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അങ്ങനെ പല പേരിൽ പല റേറ്റിൻ്റെ വ്യത്യാസത്തിൽ ബാഗുകളുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ചില ആൾക്കാരുടെ മാത്രമേ നമുക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അതായത് ബാക്കിയുള്ളതൊക്കെ അവരെന്താണോ തരുന്നത് നമ്മൾ അത് വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ പോലും കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമുക്ക് ജബ്ലാസ് വൈറ്റ് വേണ്ട, കളറ് മതി, അത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡയപ്പർ ഒരു ബ്രാൻഡിൻ്റെ വേണ്ട, മറ്റേ ബ്രാൻഡും മതി, അത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ കിറ്റിനകത്ത് വരുന്ന കാര്യങ്ങൾ. അഡീഷണലി നമുക്ക് ഞാനിപ്പോൾ കാണിച്ച പോലെ അല്ലാണ്ട് വലിയ ആവശ്യമില്ലാന്ന് തോന്നുന്ന കുറച്ച് സാധനങ്ങളും കൂടെയൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് വാങ്ങിക്കേണ്ടതും വരും. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ന്യൂ ബോൺ ബിബ്സ്, ബേബി ബിബ്സ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ കഴുത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്ന തുണി പോലത്തെ ഒരു 6 പീസ് 8 പീസ് തുണിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കല്ലാത്ത ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പർപ്പസൊക്കെ നടക്കും. അപ്പോൾ അതൊക്കെ ചുമ്മാ വേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ക്ലോത്തിൻ്റെ ഡയപ്പേഴ്സ്, നമ്മുടെ ഡിസ്പോസിബിൾ ഡയപ്പറിനോട് ഒരുപാട് സിമിലർ ആയിട്ടുള്ള ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല, ക്ലോത്തിൻ്റെ ഡയപ്പേഴ്സ്. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം കുഞ്ഞ് മൂത്രം ഒഴിക്കുമ്പോഴത്തേക്കും നമുക്കത് മാറ്റേണ്ടതായിട്ട് വരും. നമ്മളത് ഒരുപാട് പൈസ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൊരു അർത്ഥവുമില്ല. യൂസ് ചെയ്തിട്ടുള്ള അമ്മമാരൊക്കെ പറയുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ക്ലോത്ത് ഡയപ്പേഴ്സ് ഒന്നും തന്നെ വാങ്ങിച്ച് വെക്കാത്തത്. നമുക്ക് തുണി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പർപ്പസ് നടക്കും, അല്ലാത്ത സമയത്ത് ഡിസ്പോസിബിളും യൂസ് ചെയ്യാം. അപ്പോൾ അതും ഇവർ ഈ പറഞ്ഞ പോലെ കസ്റ്റമൈസേഷനിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനം, മസ്റ്റായിട്ട് വാങ്ങിച്ചേ പറ്റൂ എന്നുള്ളൊരു ഐറ്റമാണ് ഈ ക്ലോത്ത് ഡയപ്പേഴ്സ്. അതും ഇതുപോലെ ഒരുപാട് ആവശ്യമുള്ള സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു മെയിൻ സാധനമാണ് ബേബി ബെഡ് എന്നും പറഞ്ഞ് മെറ്റേണിറ്റി കിറ്റിനകത്ത് എല്ലാവർക്കും മസ്റ്റായിട്ട് വാങ്ങിക്കേണ്ട വരും ബേബി ബെഡ്. അപ്പോൾ ബേബി ബെഡ് പറഞ്ഞ പോലെ തന്നെ വാങ്ങിച്ച് ഉപയോഗിച്ചവരൊക്കെ കൂടിപ്പോയൊരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസമൊക്കെ ബേബി ബെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ എടുത്ത് തട്ടും പുറത്ത് വെച്ചിട്ടുള്ള അവസ്ഥയാണ്, അല്ലെങ്കിൽ 2-ാമത്തെ ബേബിക്ക് വേണ്ടി യൂസ് ചെയ്യും. അപ്പം അങ്ങനെ വേണ്ടിയിട്ട് ഒരു 600 രൂപ അല്ലെങ്കിൽ 700 രൂപയ്ക്കാണ് ബേബി ബെഡിന് മോസ്കിറ്റോ നെറ്റും കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതിന് അതിനേക്കാളും വിലയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ മെറ്റേണിറ്റി കിറ്റിനകത്ത് ഏറ്റവും വിലയുള്ള ഒരു സാധനം ആ ബേബി ബെഡൊക്കെയാണ്. ബാക്കിയൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു തുണികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ബേബി ബെഡ് ഉറപ്പായിട്ട് വാങ്ങിച്ചേ പറ്റും. അത് ഈ പറഞ്ഞ പോലെ ആവശ്യമുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവൻ നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്ത് ഭയങ്കര കൊതുകിൻ്റെ ശല്യമൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വരുമായിരിക്കും. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ഡ്രൈ ഷീറ്റും ഇട്ട് ബ്ലാങ്കറ്റും ഉറപ്പിച്ച് ഇതുപോലെ സ്ലീപ്പിംഗ് സ്യൂട്ടും ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ കുഞ്ഞിനെ കിടത്തുമ്പോൾ ഈ ബേബി ബെഡിൻ്റെ മേലെയും കൂടെ ഒക്കെ കിടക്കുമ്പോൾ കുഞ്ഞിന് ഭയങ്കര ചൂടായിരിക്കും. അതുപോലെ കുഞ്ഞിനെ എപ്പോഴും നമുക്കിങ്ങനെ കവർ ചെയ്ത് നെറ്റൊന്നും ഇട്ട് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഫീഡ് ചെയ്യേണ്ട വരുമ്പോൾ നമുക്ക് ഈ നെറ്റും സിബ് തുറക്കലും പിന്നെ ആ സിബ് ഡാമേജ് വരും. അതൊക്കെ ഒരു വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വാങ്ങിക്കാവുന്നൊരു സാധനമാണ്, അല്ലാണ്ട് ആദ്യമേ ഇതൊക്കെ വാങ്ങിച്ച് വെക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടുകളിൽ തുണിത്തൊട്ടിലാണ് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് കാണുന്നത്. ഈ ബേബി ബെഡൊക്കെ കുറച്ചും കൂടെ പുറമേ നിന്നൊക്കെ വന്ന ഒരു കൾച്ചറാണ്. നമ്മളായിട്ട് കുറേ നാൾ കുഞ്ഞുങ്ങളെ നമ്മുടെ അടുത്ത് തന്നെയൊക്കെ കിടത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യും, അപ്പോൾ അതൊക്കെ കുറേ കുഞ്ഞിൻ്റെ കഴുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തൊട്ടിൽ കിടത്താൻ തുടങ്ങും. ഒരു 40-45 ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ തൊട്ടിൽ കിടത്താൻ തുടങ്ങാറുണ്ട്. സോ നമ്മളെല്ലാവരും പരമ്പരാഗതമായിട്ട് കുഞ്ഞുങ്ങളെ പിന്നീട് തൊട്ടിലിട്ടാണല്ലോ ഉറക്കാറ്. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കുഞ്ഞിനെ കഴുത്ത് കുറച്ച് ശേഷമാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 40-45 ദിവസം കഴിയുമ്പോഴേക്കും തൊട്ടിലൊക്കെ ഇടാറുണ്ട് എല്ലാവരും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, സാധാരണ ഒരു ബെഡ്ഷീറ്റോ നല്ല വലുപ്പമുള്ള ഒരു മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കുഞ്ഞിന് കിടക്കാനുള്ള ഒരു തൊട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ബേബി ബെഡ് വെറുതെ വേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറുതെ ഒരു 800-700 രൂപീസ് സ്പെൻഡ് ചെയ്യണം ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് അത്രയും ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. ഇതെല്ലാം കൂടെ ഇട്ട് കുഞ്ഞിന് വെറുപ്പ് മുട്ടി ചൂടാവുന്നതിനേക്കാളും നല്ലത് കുറച്ചൊക്കെ നമ്മൾ ഇത്തിരി റിലാക്സ് ചെയ്തിട്ട് കിടത്തുന്നതന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ബേബി ബെഡ് ഞാൻ വാങ്ങിക്കാത്തത് കേട്ടോ.
അപ്പോൾ നമ്മളിപ്പോൾ തൊട്ടിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ നമ്മൾ സാധാരണ ട്രഡീഷണലി യൂസ് ചെയ്യുന്ന തുണിത്തൊട്ടിലിന് പകരം ഈ ബേബി ബെഡൊക്കെ അല്ലേ നല്ലത് എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനത്തെ തന്നെ, അതായത് ആ ബേബി ബെഡിൻ്റെ ക്വാളിറ്റിയിലുള്ള തൊട്ടിൽ നമുക്ക് കിട്ടും. തുണിത്തൊട്ടിലിന് പോലെ ആ ബെഡ് ഷേപ്പിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോസ്റ്റി പോലെ വരുന്ന തൊട്ടിലുണ്ട്. അപ്പം അതും ഈ പറഞ്ഞ പോലെ ആമസോണിലുണ്ട്. യൂട്യൂബിലൊക്കെ ഞാൻ കുറേ റിവ്യൂസ് കണ്ടിട്ടുണ്ട്, വാങ്ങിച്ചിട്ട് നല്ലതാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബെഡാണല്ലോ. അപ്പോൾ കുഞ്ഞ് യൂറിനേറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒബ്വിയസ്ലി തുണിത്തൊട്ടിലാണെങ്കിൽ നമുക്ക് ആ തുണി അഴിച്ചെങ്കിൽ കഴുകിയാൽ മതി. പക്ഷേ ബെഡാകുമ്പോൾ നമുക്ക് അതും അഴിച്ച് കഴുകേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഡയപ്പറൊക്കെ ഇടിച്ച് കിടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ട് കിടത്താൻ പറ്റുക. ക്ലോത്തൊക്കെ അല്ലെങ്കിൽ ക്ലോത്ത് നാപ്പ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഒബ്വിയസ്ലി എന്തായാലും കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കുമ്പോൾ ആ ബെഡിനകത്താവും, അതായത് തൊട്ടിലായിട്ടുള്ള ആ ബെഡിനകത്തും ആവും. പക്ഷെ അവർ പറയുന്നത് അത് ഈസി ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വാഷ് ചെയ്തെടുക്കാം, ഒരു കുഴപ്പമില്ല എന്നാണ് യൂസ് ചെയ്തവരൊക്കെ പറയുന്നത്. അപ്പം അത് അങ്ങനത്തെ ഒന്ന് രണ്ട് ബെഡിൻ്റെ ഒക്കെ സാധനങ്ങൾ ഞാൻ കാർട്ടിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യം വരികയാണെങ്കിൽ അപ്പോൾ വാങ്ങിക്കാന്ന് വെച്ചാൽ, അതിപ്പോൾ ആവശ്യമുള്ള ഒരു സാധനമല്ലല്ലോ. ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് കുഞ്ഞൊക്കെ ഉണ്ടായി രണ്ട് മാസത്തോളം കഴിഞ്ഞിട്ട് മതി. അപ്പോൾ വേണമെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ബെഡ് ടൈപ്പ് ആകുമ്പോൾ കുറച്ച് ചൂടായിരിക്കും. അപ്പോൾ തണുപ്പൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ ആയിട്ടായിരിക്കും തോന്നുന്നത്, ഇത്രയും കട്ടിയുള്ള സാധനം ആകുമ്പോൾ. അപ്പോൾ സാധാ ക്ലോത്ത് ആയി ക്ലോത്തിൻ്റെ അതായത് തുണീൻ്റെ തൊട്ടിൽ മതിയാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചാണ് കേട്ടോ. നിങ്ങൾ ഏത് സ്ഥലത്ത് താമസിക്കണു, എങ്ങനെയാണ് ടെമ്പറേച്ചർ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഒരുപാട് ചുമ്മാ ചവറ് പോലെ ആളുകൾ പറയണ കണ്ടിട്ട് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ നമുക്കത് വേസ്റ്റ് ആയിട്ട് പിന്നീട് തോന്നും. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ തൊട്ടിലിൻ്റെ കൂടെ ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ, സ്ക്രീൻഷോട്ടായിട്ട് സൈഡിൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് സെറ്റാണ്, അതിനകത്ത് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ വേണ്ടി വന്നാൽ വാങ്ങിക്കാമെന്ന് വെച്ച് കാർട്ടിലിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ബേബിക്ക് ഒരു സ്പ്രിംഗ് മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ആ ഒരു സ്പ്രിംഗ് ഇല്ലേ തൊട്ടിലിൻ്റെ, ആ സ്പ്രിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചില ആൾക്കാരുടെയൊക്കെ വീട്ടിൽ നമുക്ക് ഈ തൊട്ടിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊളുത്തുണ്ടല്ലോ, അതുണ്ടാവില്ല. നമുക്ക് സീലിംഗ് ഫാൻ ഉണ്ടെങ്കിൽ ആ ഫാൻ തൂക്കാൻ വേണ്ടി ഒരു കൊളുത്തുണ്ടാവില്ല, അതുപോലെ തന്നെ ഒരു കൊളുത്തില്ലേ നമ്മൾ തൊട്ടിലും തൂക്കിയിടാറ്. അപ്പോൾ അത് ചിലപ്പോൾ ഒരെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ആമസോണിലൊക്കെ ഈ തൊട്ടിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ജനലിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കണക്ടർ പോലത്തെ ഒരു കമ്പി പോലത്തെ ഒരു സാധനമുണ്ട്, ക്രാഡിൽ ഹാങ്ങർ എന്ന് അങ്ങനെ എന്തോ ആണ് പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം നമുക്ക് ജനലിൽ എന്തായാലും അഴികളുള്ള ജനൽ എല്ലാവരുടെയും എല്ലാ മുറിയിലും കാണുമല്ലോ. അപ്പം ആ ജനലിലൊരു അഴിയിൽ നമുക്ക് ആ കട്ടിയുള്ള മെറ്റൽ അങ്ങ് ഫിറ്റ് ചെയ്താൽ അത് അവിടെ സ്റ്റേൺ ആയിട്ട് ഇരുന്നോളും. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്തുണ്ട്, ഈ കൊളുത്തുണ്ട്. അപ്പോൾ ആ കൊളുത്തിനകത്ത് നമുക്ക് ഈസി ആയിട്ട് സ്പ്രിംഗ് തൂക്കാം, സ്പ്രിങ്ങിനകത്ത് നമുക്ക് നമ്മുടെ ക്രാഡിൽ, തുണി തൊട്ടിലാണെങ്കിൽ തുണി വെച്ച് തൊട്ടിൽ കെട്ടിയിട്ട് അത് തൂക്കിയിടാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബെഡ് ടൈപ്പ് തൊട്ടിൽ കെട്ടിയിടാം. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ റൂമിൽ എല്ലാവരും പണിയുമ്പം എക്സ്ട്രാ ഹുക്കൊന്നും ഇടണം നിർബന്ധമല്ല. അപ്പോൾ ഹുക്ക് അതുപോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും ഈ ഹുക്കൊന്നും ഉണ്ടാവില്ല, പിന്നെ ഇടാനും വകുപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ, ഈ ജനലിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ക്രാഡിൽ ഹാങ്ങർ, അങ്ങനെ എന്തുവാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് നല്ല സ്റ്റേൺ ആണ്, കുഞ്ഞുങ്ങളെ ഭാരമൊക്കെ നല്ല സൂപ്പറായിട്ട് അത് ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞാൽ 15 kg വരെയൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ഹാങ് ചെയ്യുന്നതാണ് പറയുന്നത്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതും എനിക്കറിയുന്ന ആൾക്കാരൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഹുക്കൊക്കെ റൂമിലില്ലാത്തവർ. അപ്പോൾ അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്, ഹുക്കൊന്നും ഇല്ലാണ്ട് ഇനി തൊട്ടിലങ്ങനെ തുക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് ആഡ് ചെയ്യാം. കാണിക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല, ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാനീ പറഞ്ഞത് തികച്ചും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ കേൾക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് ഉപദേശങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് ന്യൂ ബോൺ കിറ്റും ഹോസ്പിറ്റൽ ബാഗ് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാനാണ് ഇത്രയും മെനക്കേടാണെന്നും വയ്യ, വാങ്ങിക്കഴുകാണെന്നും വയ്യ എന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽ ബാഗൊക്കെ ETO സ്റ്റെറിലൈസ് എന്ന് പറഞ്ഞിട്ടാട്ടോ വരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കൂടെ എക്സ്ട്രാ ചാർജൊക്കെ അതിനകത്ത് വാങ്ങിക്കുന്നുണ്ട്. ETO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഗ്യാസാണ്, ആൻഡ് അത് വെച്ചിട്ടാണ് എല്ലാ സാധനങ്ങളും സ്റ്റെറിലൈസ് ചെയ്ത് വരുന്നതെന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് കുറച്ചും കൂടെ നല്ലത് നമ്മളായിട്ട് വാങ്ങിച്ച് കഴുകി എടുത്തിട്ട് ഉണക്കി അയൺ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സമയവും സാവകാശമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനാണ് ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് ETO സ്റ്റെറിലൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി കുറേ പൈസ കൊടുത്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല കുറച്ച് നാളത്തേക്കും കൂടെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയം, അതായത് ആ ഡെലിവറിക്കൊക്കെ ഒരു 1-1.5 മാസമൊക്കെ മുന്നേ അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ക്ഷീണവും ടയേർഡൊക്കെ ആവും, ഇതിനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണല്ലോ, അപ്പോൾ നമുക്ക് സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് സെർച്ച് ചെയ്ത സമയമെടുത്ത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ മനസ്സുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ പോലെ റെഡിമെയ്ഡ് ആയിട്ട് വേണമെങ്കിൽ ബാഗൊക്കെ വാങ്ങിക്കാം. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ മാത്രമാണ് മെയിനായിട്ട് അതിനകത്തുള്ളത്. പിന്നെ വീട്ടിൽ വരുമ്പോൾ തൊട്ട് യൂസ് ചെയ്യേണ്ട
വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കേണ്ടി വരും. ഈവൻ എല്ലാം ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാവുള്ളൂ, ആ ഒരു 5 to 6 days യൂസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആ ബാഗിൽ ഉണ്ടാവുള്ളൂ. അതിനൊരു 3500 റേഞ്ചിലൊക്കെ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ ഏകദേശം എത്ര രൂപയായെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ എൻ്റെ പല പർപ്പസുകൾ അനുസരിച്ച് വാങ്ങിച്ചതാണ്. ഹോസ്പിറ്റൽ ബാഗ് എന്നുള്ള രീതിയിൽ റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു 6 months അല്ലെങ്കിൽ ഒരു 5 months യൂസിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആമസോണിൻ്റെ ലിങ്കാണ്, എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നുമില്ല, പക്ഷേ ഞാൻ വാങ്ങിച്ച് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് വേണ്ടവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്ക് കയറി നോക്കാം, റിവ്യൂസ് വായിച്ച് നോക്കിയിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബേബിക്ക് വേണ്ടിയുള്ള ഐറ്റംസിനെ പറ്റിയും ഓരോ ഐറ്റംസ് സെലക്ട് ചെയ്തതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാനുണ്ടായിരുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ആ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസാണ്. അത് ഡെലിവറി പ്രമാണിച്ചിട്ട് ഒരു അമ്മയ്ക്ക് ആവശ്യമായിട്ട് വരുന്ന ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അത് ന്യൂ ബോണിൻ്റെ അത്രയൊന്നുമില്ല, ഒബ്വിയസ്ലി കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊരു ചെറിയ വീഡിയോ ആയിരിക്കും അടുത്തതായിട്ട് വരുന്നത്. അപ്പോൾ അതും കാണണം എന്നുള്ളവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സോ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.